പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഒമാനിലെത്തുന്നവർക്ക് കോവിഡ് ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് സിവിൽ ഏവിയേഷൻ പൊതുവിഭാഗം അറിയിച്ചു. PCR ടെസ്റ്റിന് വിധേയരുമാകണം. 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത മാസം 1 മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായാണ് യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. യാത്രക്കാർക്ക് 1 മാസത്തെ ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. വിമാനത്താവളത്തിലെ യാത്രക്കാർ PCR പരിശോധനയ്ക്ക് വിധേയരുമാകണം. 1 മുതൽ 7 ദിവസത്തിനകമാണ് ഫലം ലഭിക്കുക. വിദേശികൾ ഒമാനിലെത്തുമ്പോൾ ക്വാറന്റൈൻ ബുക്ക് ചെയ്തതിന്റെ രേഖകൾ കാണിക്കണം. ക്വാറന്റൈൻ കാലയളവിൽ നിരീക്ഷണത്തിനായി റിസ്റ്റ് ബാൻഡ് ധരിക്കണം. ഒമാനിൽ പുതിയ വിസകൾ അനുവദിക്കുന്നത് പുനരാരംഭിച്ചിട്ടില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് ഇ വിസ സേവനങ്ങൾക്കുള്ള അപ്ലിക്കേഷൻ സംബന്ധിച്ച വീഡിയോ പുറത്തുവിട്ടത് സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു പോലീസ്. സുപ്രീം കമ്മിറ്റി അനുമതി ലഭിച്ചാൽ മാത്രമേ പുതിയ വിസ അനുവദിക്കുകയുള്ളൂ എന്ന് ROP വ്യക്തമാക്കി. അതേസമയം ഇ വിസ അപ്ലിക്കേഷൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് നടപടികൾ വിശദീകരിച്ചുകൊണ്ട് റോയൽ ഒമാൻ പോലീസ് വീഡിയോ പുറത്തിറക്കി. evisa.rop.gov.om എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകർക്ക് എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാകും. ദോഫാർ മേഖലയിലെ കോവിഡ് പ്രതിരോധ ചികിത്സാ രംഗത്ത് വിപുല സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ബദറുൽസം ആശുപത്രി. ആരോഗ്യമന്ത്രാലയത്തിന്റെ കർശന നിരീക്ഷണങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുമാണ് ചികിത്സ. ആദ്യഘട്ടത്തിൽ സർക്കാർ മേഖലയ്ക്ക് മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്കും ചികിത്സയ്ക്കും അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ ഏതാണ്ട് 2 മാസം മുമ്പാണ് സ്വകാര്യ മേഖലയിലെ കോവിഡ് ചികിത്സയ്ക്ക് അനുമതി നൽകിയത്. ദോഫാറിൽ ബദറുൽസമയ്ക്ക് മാത്രമാണ് സ്വകാര്യ മേഖലയിൽ കോവിഡ് ചികിത്സയ്ക്ക് നിലവിൽ അനുമതിയുള്ളത്. ആശുപത്രി കെട്ടിടത്തിന്റെ 3-ാം നില കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി സൌകര്യപ്പെടുത്തിയതായി ബദറുൽസമ ദോഫാർ റീജിയണൽ മാനേജർ അബ്ദുൽ അസീസ് പറഞ്ഞു. സാമൂഹിക പ്രവർത്തകനും ആര്യസമാജം പണ്ഡിതനുമായ സ്വാമി അഗ്നിവേശിന്റെ നിര്യാണത്തിൽ പ്രവാസി വെൽഫെയർ ഫോറം ഒമാൻ സെൻട്രൽ കമ്മിറ്റി അനുശോചിച്ചു. മാനവികതയ്ക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടി എന്നും പോരാട്ടം നടത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും അനുശോചനക്കുറിപ്പിൽ പ്രവാസി വെൽഫെയർ ഫോറം പറഞ്ഞു. ഒമാനിൽ കോവിഡ് ബാധിച്ച് 18 പേർ കൂടി മരിച്ചു. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കാണ് ഇത്. ഇതോടെ ആകെ മരണസംഖ്യ 780 ആയി. മരിച്ചവരിൽ 554 പേർ സ്വദേശികളും 226 പേർ പ്രവാസികളുമാണ്. 1409 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 89,746 ആയി. 446 പേർക്ക് കൂടി രോഗം ഭേദമായി. 83,771 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 52 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 470 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 161 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പുതിയ രോഗികളിൽ കൂടുതലും മസ്കറ്റ് ഗവൺറേറ്റിൽ നിന്നുള്ളവരാണ്. വിലായത്ത് തലത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ സീബിൽ 159 പേർക്ക് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ബോഷർ 103, മസ്കറ്റ് 96, മത്ര 73, അമറാത്ത് 31, ഖുറിയാത്ത് 12 എന്നിങ്ങനെയാണ് മറ്റ് വിലായത്തുകളിലെ എണ്ണം. വടക്കൻ ബാത്തിനയിലെ 233 രോഗികളിൽ 151 പേരും സുഹാറിലുള്ളവരാണ്. സുവൈക്കിലും ഷിനാസിലും 22 പേർക്ക് കൂടിയും സഹത്തിൽ 20 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 3-ാമതുള്ള ദോഫാറിൽ പുതിയ രോഗബാധിതരുടെ എണ്ണം 203 ആണ്. ഇതിൽ 195 പേരും സലാലയിലാണ്. തെക്കൻ ബാത്തിനയിൽ 119 രോഗികളാണുള്ളത്. ഇതിൽ 72 പേരും ബർക്കയിലാണ്. മുസന്നയിൽ 25 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദാഹ്ലിയയിലെ 116 പുതിയ വൈറസ് ബാധിതരിൽ 62 പേരും നിസ്വയിലാണ്. ബഹ്ലയിൽ 22 പുതിയ രോഗികളുണ്ട്. തെക്കൻ ഷിർക്കിയയിലെ 79 പേരിൽ 48 പേരും സൂറിലാണ്. വടക്കൻ ഷിർക്കിയയിൽ 57 പുതിയ രോഗികളുണ്ട്. ബുറൈമി 56, ദാഹിറ 50, അൽവുസ്ത 21, മുസണ്ടം 1 എന്നിങ്ങനെയാണ് മറ്റ് ഗവൺറേറ്റുകളിലെ പുതിയ രോഗികളുടെ എണ്ണം. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ബഹ്റൈൻ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സുൽത്താനേറ്റ്. ചില അറബ് രാഷ്ട്രങ്ങൾ കൈക്കൊണ്ട പുതിയ നയതന്ത്ര നീക്കങ്ങൾ പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമായി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിനും ഇതിലൂടെ സമാധാനം കൈവരിക്കുന്നതിനും ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിനാചരണത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു. ഗാന്ധി അറ്റ് ദ റേറ്റ് ഓഫ് 150, ഗാന്ധി ആശയങ്ങൾ, ഗാന്ധിജിയും സമാധാനവും എന്നീ വിഷയങ്ങളിലാണ് പെയിന്റിംഗ് തയ്യാറാക്കേണ്ടത്. 18 വയസ്സിന് താഴെയുള്ളവർക്കും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 2 വിഭാഗങ്ങളിലായാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്വദേശികൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും.
ഈ മാസം 20 മുമ്പ് ഗാന്ധി 150@gmail.com എന്ന ഐഡിയിൽ സൃഷ്ടികൾ അയയ്ക്കണം. ദാഹ്ലിയ കൗണ്ടറേറ്റിലെ ബഹലയിൽ ഭൂചലനം. ശനിയാഴ്ച രാത്രി 9:23 റിക്ടർ സ്കെയിലിൽ 2.1 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. നിസ്വയിൽ നിന്നും 27 കിലോമീറ്റർ അകലെ ഭൂനിരപ്പിൽ നിന്നും 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാനായി എഞ്ചിനീയർ റിസ ബിൻ ജുമ അൽ സലാഹിനെ തെരഞ്ഞെടുത്തു. നിലവിലെ ബോർഡ് കാലാവധി പൂർത്തിയാക്കും വരെയാണ് നിയമനം. ബോർഡ് ചെയർമാനായിരുന്ന ഖൈസ് മുഹമ്മദ് അലി യൂസഫിനെ വ്യാപാര വ്യവസായ നിക്ഷേപകാര്യ മന്ത്രിയായി നിയമിതനായ സാഹചര്യത്തിലാണ് ചേംബർ ഓഫ് കൊമേഴ്സിന് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെ എതിർത്തുകൊണ്ട് ബഹ്റൈനിലെ ഷിയ ഭൂരിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരു രാജ്യങ്ങളുമായി ബന്ധത്തിന് കരാർ ധാരണയായത്. UAE പിന്നാലെയാണ് ഇത്. അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് അംഗീകരിക്കാനാവില്ലെന്നും അത് ജനഹിതത്തിനെതിരാണെന്നും ഇറാനിൽ കഴിയുന്ന ബഹ്റൈൻ ഷിയ പുരോഹിതൻ ആയത്തുള്ള ഷെയ്ഖ് ഈസ ഖാസിം പ്രസ്താവിച്ചു. കോവിഡ് മൂലം നിർത്തിവച്ചിരുന്ന രാജ്യാന്തര വിമാന സർവീസ് നാളെ മുതൽ ഭാഗികമായി പുനരാരംഭിക്കാൻ സൌദി അറേബ്യ തീരുമാനിച്ചു. സവിശേഷ വിഭാഗങ്ങളിൽപ്പെട്ട സൌദി പൗരന്മാർക്കും താമസക്കാർക്കുമായിരുന്നു യാത്ര അനുവദിച്ചിരുന്നതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2021 January 1 എല്ലാ യാത്രാ നിയന്ത്രണങ്ങളും പിൻവലിക്കും. കോവിഡ് വാക്സിൻ അടുത്ത വർഷം ആദ്യപാദത്തിൽ തന്നെ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ പറഞ്ഞു. വിലടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുകയാണ്. അതിർത്തി സംഘർഷവും കോവിഡ് പ്രതിരോധവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തവേ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രളയ ദുരിത ബാധിതർക്ക് നന്മ ഫൗണ്ടേഷനും ക്രിഡായിയും ചേർന്ന് നൽകുന്ന നന്മ ഭവനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി നിർവഹിച്ചു. ബഹ്റൈൻ ദേശീയ എയർലൈനായ ഗൾഫ് എയർ നേരിട്ടുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തേക്കും ഈ ആഴ്ച തന്നെ കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും സർവീസുകൾ ഉണ്ടാകും. ഇന്ന് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. കൂട്ടിൽ നിന്നും തുറന്നുവിട്ട പക്ഷിയെപ്പോലെ. ക്രിക്കറ്റിൽ നിന്നുള്ള 7 വർഷത്തെ വിലക്ക് നീക്കിയതിനെക്കുറിച്ച് ശ്രീശാന്തിന്റെ വാക്കുകളാണിത്. ഇന്നു മുതൽ ശ്രീശാന്തിന് ക്രിക്കറ്റ് കളിക്കാൻ വിലക്കില്ല. ഫിറ്റ്നസ് തെളിയിച്ചാലുടൻ കേരള രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ വാതിലുകൾ ഈ മുൻ ഇന്ത്യൻ ഫേസ് ബൌളറെ കാത്തിരിക്കുകയാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിലെ പ്രതി നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ നീക്കം. കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി എന്ന സുനിൽകുമാറും നടൻ ദിലീപുമായി അടുപ്പമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്ന നിർണായക സാക്ഷിയെ മറ്റൊരു അഭിഭാഷകൻ മുഖേന സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പ്രോസിക്യൂഷൻ കണ്ടെത്തിയതായാണ് വിവരം. കേരള സർക്കാർ ഓഫീസുകളിലെ ശനിയാഴ്ച അവധി അവസാനിപ്പിക്കാൻ പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്തു. 22 മുതൽ എല്ലാ ഉദ്യോഗസ്ഥരും ഹാജരായി ഓഫീസുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ റിയലിന് 190.60 ഇന്ത്യൻ രൂപയാണെന്നതിന്റെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. മസ്കറ്റ് കൗണ്ടറേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വോയിസ് ഓഫ് ഉമാന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സായന്ന വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട്.